നമസ്കാരം. ലൈംഗിക ദാരിദ്ര്യത്തെ തുടർന്ന് പാകിസ്ഥാനിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. സ്ത്രീകളുടെ, പ്രത്യേകിച്ച് മരിച്ച പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ശവകുടീരം പൊളിച്ച് ശവശരീരത്തെ ബലാത്സംഗം ചെയ്യുന്ന നെക്രോഫീലിയ എന്ന് വിളിക്കപ്പെടുന്ന സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇതേ തുടർന്ന് പെൺമക്കളുടെ ശവകുടീരങ്ങൾ ഇപ്പോൾ പലയിടത്തും മാതാപിതാക്കൾ പൂട്ടിട്ട് പൂട്ടുകയാണ്. ഇതിന്റെ നിരവധി ചിത്രങ്ങൾ ട്വിറ്ററിലടക്കം ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2011 കറാച്ചിയിലെ നോർത്ത് നസീമാബാദിൽ നിന്നുള്ള മുഹമ്മദ് റിസ്വാൻ എന്നയാൾ ശവക്കുഴി തോണ്ടി 48 സ്ത്രീകളുടെ ശവശരീരങ്ങളെ ബലാത്സംഗം ചെയ്തതായി സമ്മതിച്ചതിന് ശേഷം അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ് പാകിസ്ഥാനിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഭയാനകമായ നെക്രോഫീലിയ കേസ്. 2022 മെയ് മാസത്തിൽ പാകിസ്ഥാനിലെ ചക് കമല ഗ്രാമത്തിൽ ചില അജ്ഞാതരെത്തുകയും ഒരു കൗമാരക്കാരിയുടെ മൃതദേഹം കുഴിച്ചെടുത്ത് ബലാത്സംഗം ചെയ്യുകയും ചെയ്തിരുന്നു. വീട്ടുകാർ മരിച്ചയാളെ സംസ്കരിച്ച അതേ ദിവസം രാത്രിയിലാണ് ഈ സംഭവം നടന്നത്. മരണപ്പെട്ട പെൺകുട്ടിയുടെ ബന്ധുക്കൾ അവരുടെ മതപരമായ ആചാരപ്രകാരം പിറ്റേ ദിവസം രാവിലെ ശ്മശാനം സന്ദർശിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവം പുറം ലോകമറിഞ്ഞത്. മൃതദേഹം കുഴിച്ചു മൂടാതെ കിടക്കുന്നതായി ബന്ധുക്കൾ കണ്ടെത്തി. ബലാത്സംഗത്തിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണപ്പെടുകയും ചെയ്തിരുന്നു. 2021 തീരദേശ നഗരമായ ഗുലാമുല്ലയ്ക്ക് സമീപമുള്ള മൗലവി അഷ്റഫ് ചാന്തിയോ ഗ്രാമത്തിൽ ചില അജ്ഞാതർ സമാനമായ ക്രൂരമായ പ്രവൃത്തികൾ നടത്തിയിരുന്നതായി കണ്ടെത്തി. 2020 പാകിസ്ഥാനിലെ പഞ്ചാബിലെ ഒരു ശ്മശാനത്തിൽ ഒരു സ്ത്രീയുടെ മൃതദേഹത്തോടെ ഫെബ്രുവരി 28 ഒരാളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പഞ്ചാബ് പ്രവിശ്യയിലെ ഒകാര നഗരത്തിലായിരുന്നു സംഭവം. അഷ്റഫ് എന്ന പേരിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. 2019 കറാച്ചിയിലെ ലാന്തി ടൗണിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം അജ്ഞാതർ കുഴിച്ചെടുത്ത് ബലാത്സംഗം ചെയ്യുകയുണ്ടായി. ഇതിനൊക്കെ പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മുഹമ്മദ് മുനീറിന്റെ 15-കാരിയായ മകളുടെ മൃതദേഹം ശ്മശാനത്തിന് പുറത്തെത്തിച്ച് ബലാത്സംഗം ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. വൈദ്യുതാഘാതമേറ്റ് മരിച്ച കുഞ്ഞിന്റെ അടക്കം ചെയ്ത അതേ രാത്രി തന്നെയാണ് ആ ശവക്കുഴി തോണ്ടി മൃതദേഹത്തെ പുറത്തെടുത്ത് ബലാത്സംഗം ചെയ്തിരിക്കുന്നത്. ഇതേ തുടർന്നാണ് നിരവധി മാതാപിതാക്കൾ തങ്ങളുടെ മരിച്ച പെൺമക്കളുടെ ശവകുടീരങ്ങൾ പൂട്ടിട്ട് പൂട്ടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.